ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് ഇന്ന് രാവിലെ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷം വാങ്ങാൻ പറ്റിയ നല്ല റിട്ടേൺസ് തരുന്ന ഒരു മൂന്ന് സ്റ്റോക്കാണ് ഇത് ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കിയാലും ഇയർലി ബ്രേക്ക്ഔട്ട് വെച്ച് നോക്കിയാലും എല്ലാം കൊണ്ടും മുന്നിട്ട് നിൽക്കുന്ന മൂന്ന് സ്റ്റോക്കാണ് അപ്പോൾ നമുക്ക് സ്റ്റോക്ക് എന്തായാലും കൺസിഡർ ചെയ്ത് വെക്കാം വാച്ച് ലിസ്റ്റിലിടാം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മുന്നേറുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റോക്ക് ചെംബോണ്ട് കെമിക്കൽസ് ലിമിറ്റഡ് ആണ് അപ്പോൾ അതിലേക്ക് നോക്കാം അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ ഇത് ഡെയിലി ചാർട്ടാണ് ലാസ്റ്റ് ഡേയിൽ ഇന്നലെ സ്റ്റോപ്പ് ചെയ്താണ് ഡെയിലി ചാർട്ടിൽ വൺ മിനിറ്റ് ക്യാൻഡിലാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ ഈ നമ്മുടെ ലാസ്റ്റ് എൻഡിൽ കണ്ടോ അടുത്തൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഇപ്പോൾ ഒരു ഒരു ബ്രേക്കൗട്ടിൽ ലൈൻ വരഞ്ഞ് വയ്ക്കാം എങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താലും ഇപ്പോൾ പുതിയൊരു ബ്രേക്കൗട്ട് സ്റ്റാർട്ടായി ഓക്കെ അപ്പോൾ നമ്മളിന്ന് രാവിലെ മേടിച്ച് ഇൻട്രാഡേ ട്രേഡ് ചെയ്യണവർക്ക് കുറച്ച് ബെനിഫിറ്റ് ആയിരിക്കാം പെട്ടെന്നൊരു ഹൈ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇനി നമ്മളിത് ഇയർലിക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം ഇയർലിക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഇയർലിക്ക് ചേഞ്ച് ചെയ്യുമ്പോഴും നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസ് ഈ ഭാഗത്തോ റെസിസ്റ്റൻസ് ഓൾറെഡി ബ്രേക്ക് ആയി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നല്ല മൂവ്മെൻറ്റ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ നല്ലൊരു ആണ് അപ്പോൾ എൻട്രി എടുത്തതിന് ശേഷം ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ആ ലെവലിലേക്ക് മൂവ് മൂവാവുമെന്നാണ് തോന്നുന്നത് പുതിയൊരു ബ്രേക്ക് ഔട്ടാണ് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി അറുപത്തി ആ ലെവലിൽ തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു ടു സെവൻറ്റി ഫൈവ് ആ ലെവലിൽ ടു സെവൻറ്റി ഫൈവ് ലെവലിൽ പോകുന്നു നമുക്ക് വിശ്വസിക്കാം ഒരു ഇൻട്രാഡേ ചെയ്യണവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റോക്ക് ചെമ്പോണ്ട് കെമിക്കൽസ് ലിമിറ്റഡ് നിങ്ങൾക്ക് ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഡെയിലി എടുത്താലും ശരി ഇയർലി എടുത്താലും ശരി എന്തുകൊണ്ട് ഒരു ബ്രേക്ക്ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓക്കെ ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം അടുത്ത സ്റ്റോക്ക് അദാനി എൻറ്റർപ്രൈസസ് ആണ് ഇപ്പോൾ ഇതിൽ ഡെയിലി ക്യാൻഡിൽ എടുത്ത് നോക്കിയാലും ശരി നല്ല ഒരു അപ് ട്രെൻഡാണ് കാണുന്നത് ഇപ്പോൾ ഞാൻ ഡെയിലി എടുത്തിരിക്കുന്നത് ഡെയിലി ചാർട്ടിൽ വൺ മിനിറ്റ് ക്യാൻഡിലാണത് അതും നല്ല ഒരു അപ് ട്രെൻഡിലാണ് കാണുന്നത് നമുക്കിപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് ഇപ്പോൾ ഇയർലി ഒഴിക്കെടുക്കാം അതിനു മുമ്പ് നമുക്ക് ബ്രേക്ക്ഔട്ട് വരാം കേട്ടോ ഏകദേശം നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ഇപ്പോൾ ബ്രേക്ക് ആയിട്ടുണ്ട് ഈ ലെവലിൽ വരച്ചു ചോദിക്കാം ഓക്കെ ഇനി നമ്മൾ ത്രീ മന്ത്ലെടുത്ത് നോക്കാം ഓക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണ് റെസിസ്റ്റൻസ് ഓക്കെ ഇത് ഇയർലി ആണ് കേട്ടോ അപ്പോൾ നമുക്കിത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് പറയണത് ഈ ഒരു ലെവലായിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് അത് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് ഈ ഒരു ലെവൽ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ഇടാം ഇത് കുറച്ച് ദിവസം ഹോൾഡ് ചെയ്യേണ്ടി വരും ഇതൊരു പെട്ടെന്ന് ഹൈ മൂവ്മെൻറ്റ് രാവിലെ കിട്ടുമായിരിക്കാം ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അപ്പോൾ ഇത്രത്തോളം നമുക്ക് മൂവ്മെൻറ്റ് നടന്നു വരില്ല വെയിറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ ഈ ലെവലിലേക്ക് പോവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുകയാണെങ്കിൽ ഈ ഒരു ലെവലിടാ സ്റ്റോപ്പ് ലോസ് നിയർ ആയിട്ട് ഓക്കെ അപ്പോൾ അതാനി എൻ്റർപ്രൈസസ് ആണ് അടുത്ത നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരു സ്റ്റോക്ക് കേട്ടോ ഇനി നമുക്ക് വേറെ സ്റ്റോക്കിലേക്ക് പോവാം ആകെ മൂന്ന് സ്റ്റോക്കാണ് ഞാൻ പറയണത് ബാറ്റ ഇന്ത്യ എന്നാണ് ഈ ഒരു സ്റ്റോക്ക് ഇതും കണ്ടോ ഇത് ഞാൻ ഡെയിലി ക്യാൻഡിൽ എടുക്കാം ഇതും ഡെയിലി ക്യാൻഡിലെടുത്താൽ ഇന്നലെ നല്ലൊരു അപ് ട്രെൻഡിലാണ് സ്റ്റോപ്പ് ആയിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഒരു ത്രീ മന്തിൽ എടുത്ത് നോക്കാം അപ്പോൾ ത്രീ മന്തിൽ എടുത്താൽ നോക്ക് കറക്റ്റായിട്ട് മൂന്ന് മാസത്തിലൊരിക്കും അപ്പോൾ ബ്രേക്ക് ആവാൻ വേണ്ടി റെഡി ആയിരിക്കും നമുക്ക് ഇവിടെ തന്നെ ഒരു ലൈൻ വരഞ്ഞ് വയ്ക്കാം എന്നിട്ട് നമുക്ക് വൺ ഇയറിലേക്ക് പോവാം രണ്ട് തവണ മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ വന്നിരിക്കണത് എന്തായാലും ബ്രേക്ക് ചെയ്ത നല്ല മൂവ്മെൻ്റ് ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഇന്ന് കൺസിഡർ ചെയ്യാൻ പറ്റിയ തന്നെയാണ് നമുക്ക് അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഈ ലെവലിൽ കൊണ്ടുവന്ന് വയ്ക്കാം അറ്റ്ലീസ്റ്റ് ഇതായി ഇവിടെ ആയിട്ട് വെക്കാം സ്റ്റോപ്പ് ലോസ് ഓക്കെ ഇവിടെ വെക്കാം സ്റ്റോപ്പ് ലോസ് നമുക്ക് ടാർഗറ്റ് വയ്ക്കുകയാണെങ്കിൽ ഇതൊരു ഇയർലി എടുത്തു കഴിഞ്ഞാലും ഇയർലി എടുത്തതിന് മുമ്പ് കയറിയിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇയർ ലെവലിൽ വയ്ക്കാം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതാണ് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് വയ്ക്കുകയാണെങ്കിൽ ഈയൊരു ലെവലിലേക്ക് പോവാം തിരിച്ച് ഓക്കെ ബാറ്റ ഇന്ത്യ എന്നാണ് മൂന്നാമത്തെ സ്റ്റോക്ക് ഇതും ഡെയിലി കാൻഡിൽ വെച്ചാലും ശരി ഇയർലി എടുത്താലും ശരി എങ്ങനെയായാലും ഒരു ബ്രേക്ക്ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണ സ്റ്റോക്കാണ് നമ്മളിന്ന് മൂന്ന് നോക്കിയത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മൂന്ന് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഇടുക നിങ്ങൾ നോക്കുക നിങ്ങളതായിട്ട് വിലയിരുത്തുക ഓക്കെയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുക ഓക്കെ അപ്പോൾ ബായ്